പറയുന്നതുപോലെ തന്നെ ആളുകളുടെ ഒരുപാട് അന്ധവിശ്വാസങ്ങളെ കുറിച്ചാണ് ഇപ്പം പല കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള ഭക്ഷണ വിതരണമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കാരണം ഇത്തരം വിശ്വാസങ്ങളൊക്കെ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലേക്ക് ഈ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല, ആ സമയത്ത് കിണർ മൂടണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ്. യഥാർത്ഥത്തിൽ എന്താണ് ശാസ്ത്രീയമായ ഒരു വസ്തുതകളുടെ ബലത്തിൽ നമുക്ക് ഇതൊക്കെ തെറ്റാണെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? ശാലിനി പറഞ്ഞ പോലെ സൂര്യഗ്രഹണ സമയത്ത് സ്ഥിരമായിട്ട് പറയപ്പെടുന്ന അന്ധവിശ്വാസം പുറത്തിറങ്ങരുത്, ഹാനികരമായ എന്തൊക്കെയോ രശ്മികൾ പതിക്കുന്നുണ്ട് എന്നൊക്കെ. പകൽ സമയത്ത് സാധാരണ പകൽ സമയത്ത് വരാത്ത ഒരു അൾട്രാവയലറ്റ് രശ്മിയും അധികമായി ഗ്രഹണ സമയത്ത് പുറപ്പെടുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും ശാസ്ത്രജ്ഞരൊക്കെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത് ചിലർ പറയുന്ന ഒരു കാര്യമാണ് ഭക്ഷണം കഴിക്കരുത്, കാരണം ഭക്ഷണം ഉണ്ടാക്കരുത്, ഭക്ഷണം കഴിക്കരുത്, ആ സമയത്ത് ഇരുട്ടാവുന്നതിനാൽ അണുക്കൾ അന്തരീക്ഷത്തിൽ കൂടും എന്നൊക്കെയുള്ള പറയുന്നവരുണ്ട്. പക്ഷേ അതിനുള്ള ഏറ്റവും ലളിതമായ മറുപടി എന്ന് പറയുന്നത് രാത്രി സമയത്ത് ഉണ്ടാകാത്ത ഒരു തരത്തിലുള്ള അണുക്കളും ഈ പകൽ സമയത്ത് ഗ്രഹണത്തിന് നടക്കുന്ന ആ ഏതാനും മണിക്കൂറുകളിലോ മിനിറ്റുകളിലോ ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇത് ശാസ്ത്ര ഗവേഷകർക്ക് എത്രയോ തവണ പറഞ്ഞിരുന്നത്, പക്ഷേ ആ വിശ്വാസങ്ങൾ ഇപ്പോഴും വെച്ചു പുലർത്തുന്നവരുണ്ട്. അതിന് മറുപടി എന്ന രീതിയിലാണ് ഈ ഗ്രഹണം കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഭക്ഷണ വിതരണം, ബ്രേക്ക് ദ ഫാസ്റ്റ് വിത്ത് എക്ലിപ്സ് എന്നൊരു പ്രചാര ക്യാമ്പയിൻ തന്നെ കേരളത്തിലും അന്താരാഷ്ട്ര തലത്തിലുമൊക്കെ നടക്കുന്നുണ്ട്. അതായത് ഭക്ഷണം ഈ ഗ്രഹണം കാണുമ്പോൾ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇതിനെയൊക്കെ എതിർക്കുക എന്നൊരു പ്രചരണം തന്നെ ഇപ്പോൾ എന്തായാലും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയും മറ്റും നേതൃത്വത്തിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഗ്രഹണം നടക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.